പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത് NIS പ്ലസ് ടു കോമേഴ്സിന്റെ അക്കൗണ്ടൻസിയുടെ 23rd ചാപ്റ്ററിന്റെ 2nd പാർട്ടാണ്. അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സ് എന്ന നിലയിൽ ഗുഡ്വില്ലിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ സൽപ്പേരാണ്, റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സ്ഥാപനത്തിന്റെ നല്ല പേര്, ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നല്ലൊരു പേര് കിട്ടുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇത് സ്ഥാപനത്തിന്റെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ലാഭമാകാം, ലൊക്കേഷൻ ആകാം, പല കാരണങ്ങളും അതിലുണ്ട് എന്നുള്ള കസ്റ്റമറാണ് വിലയിരുത്തുന്നത്. അപ്പൊ ഗുഡ്വില്ലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതിൽ ഫസ്റ്റ് വണ് പറയുന്നത് ലൊക്കേഷൻ പറയുന്നുണ്ട്. സ്ഥാപനം നിൽക്കുന്ന ലൊക്കേഷനും ഗുഡ്വിൽ ഉണ്ടാക്കുന്നുണ്ട്. നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസിന്റെ സ്വഭാവം നോക്കുന്നുണ്ട്. എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ കാര്യക്ഷമത, അതേപോലെ തന്നെ ക്വാളിറ്റി, ഗുണമേന്മ ഉള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്താലും ആ സ്ഥാപനത്തിന് നല്ല ഗുഡ്വിൽ കിട്ടും. മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്, ഇപ്പൊ മോണോപോളി പോലുള്ള മാർക്കറ്റ് ആണ്, വേറെ അവരെ തകർക്കാൻ വേറെ ആരുമില്ല, അവരാണ് അവിടുത്തെ പുത്തണം. അപ്പൊ അവർക്ക് തന്നെയാണ് അവിടെ മെച്ചപ്പെടാൻ കഴിയുള്ളൂ. അതിൽ ചില സ്പെഷ്യൽ അഡ്വാൻറ്റേജ്, സ്ഥാപനത്തിന് ലൈസൻസും എഗ്രിമെന്റും അതുപോലെ തന്നെ ട്രേഡ് മാർക്കും കുത്തകാവകാശമൊക്കെ ഉണ്ടെങ്കിൽ നല്ല പേര് കിട്ടും. ഇനി ഇതിന്റെ ഗുഡ്വിൽ കാണാനുള്ള മെത്തേഡുകളാണ്, നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വരുന്നുണ്ട്, അങ്ങനെ പല മെത്തേഡുകളുണ്ട്. അതിന്റെ ഏറ്റെടുക്കപ്പെട്ട മെത്തേഡുകളാണ് ഞാൻ ആദ്യം പറഞ്ഞു പോകുന്നത്. ഗുഡ്വിൽ കണക്കാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഇവിടെ വെയിറ്റ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഈ മെത്തേഡ് പ്രകാരം നമ്മൾ ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ആണ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് മൊത്തം പ്രൊഡക്റ്റിനെ എണ്ണം കൊണ്ട്, മൊത്തം വെയിറ്റ് കൊണ്ട് ഹരിക്കണം, മൊത്തം പ്രൊഡക്റ്റിനെ ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, പ്രോഫിറ്റിനെ വെയിറ്റ് കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, പ്രൊഡക്റ്റ് കഴുകി വെക്കണ്ടോ, പ്രൊഡക്റ്റ് കണ്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇത്ര തരും, ഇയർ തരും, ഒരു 5 വർഷം തരും, ആ 5 വർഷത്തെ ലാഭം തരും, വെയിറ്റ് തരും, ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇത് ടേബിൾ രൂപത്തിൽ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ വെയിറ്റ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ആണ് ഗുഡ്വിൽ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരാം, ഈ 3 പോളം തരും, കാൽക്കുലേറ്റ് ഗുഡ്വിൽ അണ്ടർ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അഡീഷണൽ ആയിട്ട് പോളം കൂടി വരക്കേണ്ട പോലെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക. ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റിന്റെ വെയിറ്റ് 80,000 × 1, 85,000 × 2, 90,000 × 3, 100,000 × 4, 110,000 × 5. ഇനി നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണ്ടോ. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ്, ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 17,000 ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് എന്ന് വെയിറ്റ് മൊത്തം കൂട്ടുക 15,098. നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ട്. WAP എന്ന് പറയുമ്പോൾ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് 98,000 ഡിവൈഡ് നമ്പർ ഓഫ് ഇയർ പർച്ചേസ് എന്നുള്ളത് ക്വസ്റ്റ്യൻസിലുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇതേപോലെ ഒരു മെത്തേഡ് കൂടി ഗുഡ്വില്ലിന്റെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഗുഡ്വില്ല. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയർ ആണ്. മൊത്തം പ്രോഫിറ്റിനെ വർഷം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അവസാനിക്കാം കേട്ടോ. അതായത് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്നാണ് ഇതിന് പറഞ്ഞത്. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇവിടെ ഗുഡ്വിൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഫോളത്തിലാക്കി എഴുതി വെക്കാട്ടോ. ഗുഡ്വിൽ ഈക്വൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ആണ്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ, മൊത്തം പ്രോഫിറ്റിനെ വർഷം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആവറേജ് പ്രോഫിറ്റ് കിട്ടും എന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ വായിക്കാണ്, ദ പ്രോഫിറ്റ് ഫോർ ദ 5 ഇയർസ്, 5 വർഷം പറയുന്നുണ്ട്, 2001 മുതൽ 2005 വരെയുള്ള പ്രോഫിറ്റ് ഇവിടെ തരിക, 2002, 2003, 2004, 2005.
ഈ അഞ്ച് വർഷത്തെ പ്രോഫിറ്റ് ആണ് ക്വസ്റ്റ്യൻസിൽ പാരഗ്രാഫായി തന്നാൽ നിങ്ങൾ കോളാക്കി എഴുതി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യും. ഒന്നാമത്തെ വർഷം 120,000 ആണ് തന്നിട്ടുള്ളത്, രണ്ടാമത്തെ വർഷം 150,000, മൂന്നാമത്തെ വർഷം 170,000, പിന്നെ 190,000, പിന്നെ 200,000. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയും ക്വസ്റ്റ്യൻ വന്നിട്ട് കാൽക്കുലേറ്റ് ഗുഡ്വിൽ അണ്ടർ സിമ്പിൾ ആവറേജ് മെത്തേഡ് ഇങ്ങനെ തന്നെ നമ്മൾ ആ ഇക്വേഷൻ ചെയ്യുന്നത് ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻടു നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടിരിക്കുന്നത്, ഇത് മൊത്തം പ്ലസ് ചെയ്ത് ചെയ്താൽ 830,000. അതിന് എത്ര വർഷം ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5, 5 വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 വർഷം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരാം 166,000 ഇൻടു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ക്വസ്റ്റ്യൻസിലുണ്ട് 3 ഇയർ ആണ്. അപ്പൊ നമുക്ക് 498,000. വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കോ എല്ലാ വിഷയങ്ങളുടെ ഗൈഡുകൾക്കോ കോൺടാക്ട് ചെയ്യാം 9037111467. താങ്ക് യു.